റിനൈവിഷന്റെ മതരഹിത ജീവിതം മനുഷ്യജീവിതം പരമ്പരയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോട് ഒത്തുചേർന്നിരിക്കുന്നത് പ്രസാദും ഗീതയുടെയും പ്രസാദിൻ്റെയും ഗീതയുടെയും ഫാമിലിയാണ്. അവർക്ക് രണ്ട് മക്കളുമുണ്ട്. അവരാണ് ഇന്ന് നമ്മുടെ അതിഥികൾ. നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. എന്ത് തൊഴിലാണ് പ്രസാദ് ചെയ്യുന്നത്? ഞാനിപ്പോൾ കേരള സർക്കാരിൻ്റെ ക്ഷീരവികസന വകുപ്പിൽ യൂണിറ്റ് വർക്ക് ചെയ്യുന്നു. പ്രസാദ് മതരഹിതമായ യുക്തിവാദപരമായ ജീവിതമാണ് നയിക്കുന്നത്. ഏകദേശം എത്ര വർഷത്തോളമായിട്ടുണ്ട് ഇങ്ങനെ ഒരു? ഞാൻ എല്ലാവരെയും പോലെ തന്നെ, കാരണം ജനിച്ചു വളർന്നൊക്കെ ഒരു അന്ധവിശ്വാസ ഫാമിലിയിലാണ്. എല്ലാവരും അന്ധവിശ്വാസികളാണ്. നമ്മളും സ്വാഭാവികമായിട്ടും ആ പാതയത്തോടെ തന്നെയായിരിക്കും എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾക്ക് ചെറുപ്പത്തോടെ ഒരു സംശയങ്ങൾ ഉണ്ടാകും, പ്രത്യേകിച്ച് വിശ്വാസത്തിനെ പറ്റിയൊക്കെ ഇതൊക്കെ നേരാണെന്നുള്ളത്. പക്ഷേ അന്ന് നമ്മളുടെ ഒക്കെ സാഹചര്യവും സാമൂഹിക അന്തരീക്ഷങ്ങളും അല്ലെങ്കിൽ കുടുംബ അന്തരീക്ഷമൊക്കെ കൊണ്ട് നമുക്കതൊക്കെ ചെയ്തു പോകുന്നു. അപ്പോൾ വിവാഹമാണെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 15 വർഷമാകുന്നു. അതിനുശേഷം നമ്മളിങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓരോരോ പ്രഭാഷണങ്ങൾ കാണാനും പുസ്തകങ്ങൾ വായിക്കാനും ഒക്കെ ശ്രമിച്ചപ്പോൾ മനസ്സിൽ ഓരോ സ്പാർക്ക് വന്നു, ഓരോരോ സംശയങ്ങളായി. പിന്നെ അതിൽ കൂടുതൽ പഠിക്കാൻ പുസ്തകങ്ങൾ വായിക്കാനും അതേപോലെ ഓരോരോ യുക്തിവാദ സംഘത്തിൻ്റെ ആയാലും സ്വാതന്ത്ര്യ ഇന്ത്യയുടെയൊക്കെ പ്രഭാഷണങ്ങൾ കേൾക്കാനും ഒക്കെ ശ്രമിച്ചപ്പോഴാണ് നമുക്ക് ഇതിനകത്ത് ആഴത്തിൽ പഠിക്കാനുണ്ടെന്ന് മനസ്സിലാകുകയും അങ്ങനെ നമ്മൾ ഇതിനുവേണ്ടി സമയം കണ്ടെത്തി പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഞാനൊരു അവിശ്വാസിയാണ്, യുക്തിവാദിയാണ്, നല്ല സ്വതന്ത്ര ചിന്ത ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. ഇപ്പോൾ ഒരു 5-6 വർഷമായി ഞാൻ പൂർണ്ണമായും ഒരു യുക്തിവാദി അല്ലെങ്കിൽ ഒരു അവിശ്വാസി അല്ലെങ്കിൽ സ്വതന്ത്ര വ്യക്തിയായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. വിവാഹത്തിന് ശേഷമാണല്ലോ ഇങ്ങനെ ചിന്താഗതികളൊക്കെ മനസ്സിലാക്കുന്നത്, പ്രസാദിലൂടെ അറിയുന്നത്. എങ്ങനെയായിരുന്നു അതിന് മുമ്പുള്ള ഒരു കാലഘട്ടം? ഞാൻ പൂർണ്ണമായും ഒരു വിശ്വാസ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. അതുകൊണ്ട് തന്നെ വിവാഹ ജീവിതവും വിവാഹം കഴിയുന്നവരെയൊക്കെ അതേ രീതിയിൽ തന്നെയാണ് വളർന്നു വന്നതും. ഇപ്പോഴാണ് ഈ യുക്തിവാദ ചിന്തകളും സ്വതന്ത്ര ചിന്തകളും ഒക്കെ ഉണ്ടായി തുടങ്ങിയത്. അതിലേക്ക് കൂടുതൽ അറിയാനും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് രണ്ട് മക്കളാണല്ലോ, പേരൊക്കെ ഒന്ന് പറയുമോ മക്കളെ? അഭിഷേക്. അനിയത്തി. എൻ്റെ പേര് അഭിഷേക്. അനിയത്തിയുണ്ട്. അനിയത്തിയുടെ പേര് അനാമിക. അഭിഷേക് എത്രയിലാണ് പഠിക്കുന്നത്? ഞാനിപ്പോൾ 9-ാം ക്ലാസ്സിൽ. അനാമിക സ്കൂളിൽ ചേർത്തോ? ഇല്ല, അനാമിക ഇപ്പോൾ 4 വയസ്സായതേ ഉള്ളൂ, അംഗനവാടി പോയി തുടങ്ങിട്ടേ ഉള്ളൂ. പ്രസാദ് മോനെ അഭിഷേകിനെ സ്കൂളിൽ ചേർത്തപ്പോൾ എങ്ങനെയാണ്, ജാതിയും മതവും ഒക്കെ ചേർത്ത് തന്നെയാണോ സ്കൂളിൽ ചേർത്തത്? രജിസ്റ്ററിൽ ചേർത്തിട്ടുണ്ടോ അതോ എങ്ങനെയാണ്? ഇല്ല ഇല്ല, ജാതിയുടെയും മതത്തിൻ്റെയും കുളത്തിൽ നിൽ, ജാതി മതവും നില്ലെന്നുള്ള ചില്ല എന്നുള്ളതിൽ തന്നെയാണ് കൊടുത്തത്. അപ്പോൾ അവിടെ ഒരു ചോദിച്ചായിരുന്നു, ഞാൻ പറഞ്ഞത് എനിക്ക് താല്പര്യമില്ലാത്ത കൊണ്ട് തന്നെ അതില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പിന്നെ നിർബന്ധിച്ചൊന്നുമില്ല. സ്കൂൾ അധികൃതരെ വിഷമിപ്പിച്ചൊന്നുമില്ല? ഇല്ല ഇല്ല, സ്കൂൾ നമ്മൾ സർക്കാർ സ്കൂളായിരുന്നു. സർക്കാർ സ്കൂളായിരുന്നത് കൊണ്ട് തന്നെ അവിടെ വലിയ നിർബന്ധങ്ങളൊന്നുമില്ല. കാര്യം അത് ഓൾറെഡി സർക്കാരിൻ്റെ തന്നെ ഒരു ഭാഗമായിരുന്നത് കൊണ്ട് ജാതി മതം ഇല്ലാതെ വന്ന അങ്ങനെ ചേർക്കണം തന്നെയുള്ള നിയമം അല്ലെങ്കിൽ സർക്കിളിൽ ഉള്ളത് കൊണ്ട് തന്നെ അവരത് നിർബന്ധിച്ചില്ല. അഭിഷേക് മോൻ്റെ കൂട്ടുകാരൊക്കെ അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ പോകുന്ന കാര്യങ്ങൾ പറയാറുണ്ടല്ലോ, അപ്പം മോൻ അങ്ങനെ പോകാറുണ്ടോ എന്ന് അവർ ചോദിക്കാറുണ്ടോ? ആ ചോദിക്കാറുണ്ട്, മിക്ക അവസരങ്ങളിലും വരുന്നില്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ് പറയാറ്. മോനും അച്ഛനും അമ്മയും പോകുന്നില്ല എന്ന് പറയുമ്പോൾ അവര് എന്തെങ്കിലുമൊക്കെ? ഇല്ല, അങ്ങനെ പറയാറില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എനിക്ക് ഞാൻ വരാറില്ല, അതിലങ്ങനെ അസൗകര്യങ്ങൾ പറയും. അപ്പം നിർബന്ധിക്കാറില്ല. സ്കൂളിലെ അധ്യാപകരുടെ ഭാഗത്തു നിന്നോ അങ്ങനെ വല്ല ബുദ്ധിമുട്ടില്ല? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഗീത ഇങ്ങനെ മതരഹിതമായിട്ട് അമ്പലങ്ങളിലും പള്ളികളിലും ഒന്നും പോകാതെ നിങ്ങളുടെ കുടുംബ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഗീതയുടെ ബന്ധുക്കളും അയൽവാസികളും ഒക്കെ ഗീതയുടെ എങ്ങനെയാണ് പെരുമാറുന്നത്? അങ്ങനെ ആരും നമ്മള് പ്രസ് ചെയ്ത് കൊണ്ടുപോകാറില്ല. സ്വതന്ത്രമായിട്ട് ഇഷ്ടത്തോടുകൂടി പോയിരുന്ന സമയങ്ങളുണ്ട്. ഇപ്പൊ അതിൽ നിന്ന് പിന്മാറി, അതിനുവേണ്ടി ആരും നിർബന്ധിക്കാറില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ടോ ഗീതയ്ക്ക്? അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇതുവരെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. സന്തോഷകരമായ ഒരു കുടുംബ ജീവിതം തന്നെയാണോ പ്രസാദിന്റെ?
പെരുമാറ്റങ്ങളും അങ്ങനെ ഈ മതരഹിതമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ കൊണ്ടും മതരഹിതമായി ജീവിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതുവരെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പ്രസാദ്, റിനൈവിഷന്റെ പ്രേക്ഷകർ, ആയിരക്കണക്കിന് പ്രേക്ഷകരോട് എന്തെങ്കിലുമൊക്കെ പ്രസാദിന്റെ കാഴ്ചപ്പാടുകളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറയും. മനുഷ്യൻ ഇതുവരെ 2022 യുക്തിപരമായും ശാസ്ത്രീയമായിട്ടും ചിന്തിച്ച് തന്നെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ലോകം ഉണ്ടായിരിക്കുന്നത്. ഇപ്പം ഈ കാണുന്ന ക്യാമറയായാലും ഈ ചാനലായാലും നെറ്റായാലും എല്ലാം മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ചിന്തിച്ച് പ്രവർത്തിച്ചുണ്ടാക്കിയ സംഭവം തന്നെയാണ്. വിശ്വാസിച്ചിരുന്ന് പ്രാർത്ഥിച്ചുണ്ടായതൊന്നും അല്ല ഈ ലോകം നിന്നും. അപ്പോൾ എല്ലാം പ്രയത്നത്തിലൂടെ മാത്രമേ നമുക്ക് നേടാൻ പറ്റത്തുള്ളൂ. ഒരു സാധനവും നമുക്ക് പ്രാർത്ഥിച്ചോ അല്ലെങ്കിൽ വിധി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഏതൊരു കാര്യത്തിനും അതിന് പ്രവൃത്തി ആവശ്യമാണ്. ആ പ്രവൃത്തി ചെയ്യുക എന്നുള്ളതാണ്. അതിനകത്ത് ഇവിടെ വിശ്വാസമോ പ്രാർത്ഥനയോ മറ്റോ മതപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഇതെല്ലാം തന്നെ നമ്മൾ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി കുറച്ച് വിഭാഗം, ഒരു പൗരോഹിത്യം എന്ന് പറയുന്ന പോലെ തന്നെ ഒരു വിഭാഗം ഉണ്ടാക്കിയത് മാത്രമാണ്. അതല്ലാതെ ഇത് മനുഷ്യന് ഒരു ആവശ്യമില്ലാത്ത ഒരു അനാവശ്യ സാധനമാണ്. അപ്പം നമ്മൾ ആവശ്യമുള്ളതിനെ മാത്രം സ്വീകരിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോവുക, ബാക്കിയുള്ളതിനെയൊക്കെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ് യുക്തിപൂർവ്വവും ശാസ്ത്രീയമായി ജീവിക്കാൻ ശ്രമിക്കണം എന്നാണ് എനിക്കെല്ലാവരും പറയാനുള്ളത്. പ്രസാദിനോടും ഗീതയുടെയും ഈ മതരഹിതമായ ജീവിതം സന്തോഷകരമാവട്ടെ എന്ന് റിനൈവിഷന് വേണ്ടിയിട്ട് ആശംസകൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.